നമസ്കാരം. ഈ 51 എന്ന സംഖ്യയോട് 51 എന്ന സംഖ്യയോട് പിണറായി വിജയൻ സർക്കാരിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് സി പി എമ്മിന് ഒരു പ്രത്യേക സ്നേഹമുണ്ട് എന്നാണ് തോന്നുന്നത്. ഇത് വേറൊന്നുമല്ല, 51 വെട്ടുവെട്ടിയാണ് ആർ എം പി പ്രവർത്തകനായ ആർ എം പി നേതാവ് ചന്ദ്രശേഖരനെ അവർ ഇല്ലാതാക്കിയത്. ഈ 51 വെട്ടിന്റെ കഥ പിന്നീട് പാടി നടന്നിരുന്നു. 51 എണ്ണിക്കൊണ്ട് വെട്ടിയതാണോ എന്ന രീതിയിൽ പോലും ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയായാലും ശരി, 51 എന്ന സംഖ്യയോട് ഇടതുപക്ഷ സർക്കാരിന് വലിയ സ്നേഹമാണ്, വലിയ പ്രാമുഖ്യമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 51 നുണകളാണ് ഇവർ പ്രചരിപ്പിച്ചത് എന്നുള്ള ഒരു മാധ്യമ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. 51 പെരും നുണകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒക്കെ ശ്രമം നടന്നു. പക്ഷേ ഈ 51 നുണകളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീടുന്ന കാഴ്ചയാണ് കണ്ടത്. ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. പഴയ പോലല്ല, ജനങ്ങളെ കള്ളങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത്. പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ധാരാളം ഇവിടെ നിലനിൽക്കുമ്പോൾ സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും 51 എന്ന അക്കത്തോട് ഏറെ പ്രിയമാണ്. പാർട്ടി ശത്രുവിനെ 51 വെട്ടിവെട്ടി അവർ ഒഴിവാക്കി 51 നുണകളുമായി ശബരിമലയിലേക്ക് എത്തി. 51 നുണകൾ എണ്ണിക്കൊണ്ട് അപ്പോൾ ശബരിമലയിലെ യുവതീ പ്രവേശനം സംബന്ധിച്ച് കേസ് സുപ്രീംകോടതി പരിഗണിച്ചപ്പോൾ മുതൽ ഇടത് സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് നുണകൾ പടച്ചുപിടിക്കുകയായിരുന്നു. ഈ നുണകളുടെ എണ്ണമാണ് 51. യുവതികളെ പ്രവേശിപ്പിക്കണോ എന്ന് പരിശോധിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കണം എന്ന് സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നതായിരുന്നു ആദ്യത്തെ നുണ. അത് പൊള്ളത്തരമാണെന്ന് സുപ്രീംകോടതി രേഖകൾ തെളിയിച്ചു. എല്ലാത്തിലും ഒരു നുണ പറഞ്ഞുകൊണ്ടാണല്ലോ തുടക്കം തന്നെ. അതായത്, യുവതികളെ പ്രവേശിപ്പിക്കണോ എന്ന് പരിശോധിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കണം എന്ന് സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടിരുന്നു എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് തുടങ്ങി. മകരവിളക്കിന് ശേഷം സുപ്രീംകോടതിയിൽ സുരക്ഷ ആവശ്യപ്പെട്ട് ബിന്ദുവും കനകദുർഗയും നൽകിയ ഹർജിയിലാണ് സർക്കാർ 51 നുണകളുമായി പരമോന്നത നീതിപീഠത്തെ പോലും തെറ്റിദ്ധരിപ്പിച്ചത്. 51 യുവതികളുടെ പേരും ഫോൺ നമ്പരും വിലാസവുമുള്ള പട്ടിക സംസ്ഥാന സർക്കാർ നൽകി. എന്നാൽ ആ ലിസ്റ്റിൽ കനകദുർഗയുടെയോ ബിന്ദുവിന്റെയോ പേര് ഇല്ലായിരുന്നു. പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ അതിനുള്ള വിവരങ്ങൾ അനുസരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സർക്കാർ കള്ളക്കളി നടത്തിയത്. അതെ, എല്ലാത്തിലും കള്ളക്കളി. കൊടുത്ത ലിസ്റ്റ് കള്ളം, എല്ലാം കള്ളം. സുപ്രീംകോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം പോലും പച്ചക്കള്ളം. പട്ടികയിലെ 21 നമ്പർ തമിഴ്നാട് ചെന്നൈ തുണ്ടാളം നെഹ്റു എന്ന വിലാസത്തിലെ പരംജ്യോതി 48 വയസ്സ് കള്ളമായിരുന്നു. അത് പുരുഷനാണെന്ന് പിന്നീട് തെളിഞ്ഞു. 18 നമ്പർ കലാവതിയെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ചത് ചെന്നൈ സ്വദേശിയായ ശങ്കർ എന്ന ടാക്സി ഡ്രൈവറാണ്. എങ്ങനെ ഈ അഡ്രസ്സൊക്കെ തപ്പി കണ്ടുപിടിക്കുന്നു? ഇത്തരം കള്ളങ്ങൾ പറയാനും ഇത്തരം കള്ളങ്ങൾ പടച്ചുവിടാനും സുപ്രീംകോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കാനും എന്ന് അതിശയത്തോടെ അന്ന് ഓർത്തത് ഇപ്പോൾ വീണ്ടും ഒന്നുകൂടി ഓർക്കുകയാണ്. അങ്ങനെ പട്ടികയിലുള്ളവരുടെ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ടപ്പോൾ സർക്കാർ നൽകിയ വിവരങ്ങൾക്ക് എല്ലാം കടകവിരുദ്ധമായ മറുപടികളാണ് ലഭിച്ചത്. ചിലരുടെ ഫോൺ എടുക്കുന്നത് യാതൊരു ബന്ധവുമില്ലാത്ത ചിലരും, അവർ ശബരിമല എന്ന് കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. മറ്റ് ചിലരുടെ നമ്പർ നിലവിലില്ലായിരുന്നു. ഇതെല്ലാം എന്തിനുവേണ്ടിയായിരുന്നു എന്ന് വ്യക്തമാണ്. ശബരിമലയുടെ പുണ്യവും പവിത്രതയും തകർക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. സർക്കാർ അതിന് പുതിയ മാർഗങ്ങൾ തേടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പോലീസിനെ കൊണ്ട് പോലീസ് നൽകിയ അവരുടെ ഓൺലൈൻ സൈറ്റിലുള്ള ലിസ്റ്റിൽ നിന്ന് 50 വയസ്സിന് താഴെയുള്ള യുവതികൾ പ്രവേശിക്കരുത് എന്ന് എഴുതിയത് മാറ്റിയിട്ട് 61 മുതൽ 70 വയസ്സ് വരെയുള്ള സ്ത്രീകൾ പരിശോധന നടത്തണം, ആരോഗ്യ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നാക്കി മാറ്റിയിരിക്കുന്നു. എല്ലാത്തിലും പിന്നീട് ഇനിയും സുപ്രീംകോടതി വിധി പ്രകാരം അല്ലെങ്കിൽ സുപ്രീംകോടതി സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തത് പ്രകാരം ഇനിയും യുവതികളെ പ്രവേശിക്കും എന്ന് ഘോരഘോരം വാദിക്കുന്ന സഖാക്കളെ പലയിടങ്ങളിലും കാണാം. ഇതൊക്കെ തന്നെയാണ് ഇടതുപക്ഷം ചെയ്തു കൂട്ടുന്നത്. ഇതൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രിയും ദേവസ്വം ബോർഡും ചെയ്തു കൂട്ടുന്നത്. ഇവിടെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഭക്തജന സമൂഹത്തിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിക്കൊണ്ട്, ഭക്തജനങ്ങളെ ഇളിഭിരാക്കി നിർത്തിക്കൊണ്ട്, പരിഹസിച്ചുകൊണ്ട്, ശബരിമലയെ ഒരു കരുവാക്കി നിർത്തിക്കൊണ്ട്, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നമ്പാടിയിട്ടും തോറ്റ് നാണം കെട്ടിട്ടും ഒന്നും പഠിക്കാതെ യാതൊരു നിലവാരവുമില്ലാത്ത വൃത്തികെട്ട രാഷ്ട്രീയ നീക്കങ്ങളുമായി, പെരും നുണകളുമായി, പടച്ചുവിട്ട പച്ചക്കള്ളങ്ങളുമായി ഇതാ ഇവർ വീണ്ടും എത്തിയിരിക്കുന്നു. ഇതാ നിങ്ങളുടെ പടിക്കൽ വോട്ട് ചോദിക്കാൻ ഇതാ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വരുന്നു. നിങ്ങൾ ചോദിക്കുക, ശബരിമലയിൽ നിങ്ങൾ പറഞ്ഞത് എന്തൊക്കെ, ശബരിമല വിഷയത്തിൽ നിങ്ങൾ ഇപ്പോൾ പറയുന്നത് എന്തൊക്കെ, നിങ്ങളുടെ നിലപാടെന്ത് എന്ന് ശക്തമായി തന്നെ ചോദിക്കുക. നിങ്ങൾ മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി, എന്നിട്ട് തീരുമാനിക്കാം വോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് ധൈര്യപൂർവ്വം ചോദിക്കുക. അവർ എന്ത് പറയും, അവരെന്ത് മറുപടി പറയും എന്ന് നമുക്കറിയാം. അങ്ങനെ അവരെന്താണ് മറുപടി പറഞ്ഞത് എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങൾ തീർച്ചയായും അതൊരു വാർത്തയായി ഞങ്ങൾ അത് സംപ്രേഷണം ചെയ്യാം. ഇത് ശരിക്കും ഇടതുപക്ഷ സർക്കാർ പെട്ട് ഒരു കുടുങ്ങി ട്രാപ്പിലായി എലിക്കത്രയ്ക്ക് അകത്ത് കിടക്കുന്നത് പോലെ കിടന്ന് കൈകാലിട്ടടിക്കുകയാണ്. എന്നിട്ടും അഹങ്കാരത്തിനും
ആ ഒരു തൻപോരിമയ്ക്കും ഒന്നും ഒരു കുറവുമില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം, ഏറ്റവും ഖേദകരമായ കാര്യം. അതായത് മുട്ടോളം മുങ്ങി, അരയോളം മുങ്ങി, കഴുത്തോളം മുങ്ങി, മൂക്കോളം മുങ്ങി, എന്നിട്ടും രക്ഷയില്ല, ഞങ്ങൾ മുഴുവൻ മുങ്ങി അടങ്ങൂ എന്ന ഒരു വാശിയിലാണ് ഇടതുപക്ഷ സർക്കാർ. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ജനങ്ങൾ വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കൂ. ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം, വേറെ ആർക്കുമില്ല, നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ടിക്കും കൊള്ളാം. അത്രയേ പറയുന്നുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഞങ്ങളുടെ എല്ലാവരുടെയും സർവൈശ്വര്യത്തിന് വേണ്ടി നിത്യവും ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പരബ്രഹ്മമൂർത്തി, ദേശത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഞങ്ങളുടെ പൊന്നയ്യപ്പൻ. കരക്കാട് ധർമ്മശാസ്താവിൻ്റെ തിരുമുൻപിലെ പടിഞ്ഞാട്ട് ദർശനമായിട്ട് വരാനുള്ള ഒരു കാരണം രണ്ട് വിഷയങ്ങളാണ് പറയുന്നത്. പ്രധാനപ്പെട്ട വഴിപാട് നീരാഞ്ജനമാണ്. നിരവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നീരാഞ്ജനം കഴിക്കുവാൻ നമ്മുടെ സമീപ ദേശത്തു നിന്ന് പോലും ഇവിടെ എത്തിച്ചേരാറുണ്ട്.